എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. കേരള വാട്ടർ അതോറിറ്റി ഉപയോക്താക്കൾക്ക് സൗജന്യമായി ശുദ്ധജലം ലഭിക്കുന്നതിന് ഓൺലൈനായി ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ വ്യവസ്ഥകളും ഓൺലൈൻ അപേക്ഷ എങ്ങനെ സമർപ്പിക്കാമെന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. ഇതുപോലുള്ള ഓൺലൈൻ സേവനങ്ങളടങ്ങിയ വീഡിയോകളാണ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സബ്സ്ക്രിപ്ഷൻ ബട്ടണിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓളം അമർത്തിയാൽ തുടർന്നുള്ള വീഡിയോകളും ലഭിക്കുന്നതായിരിക്കും. വാട്ടർ ബില്ല് എങ്ങനെ ഓൺലൈനായി അടയ്ക്കാം എന്നതിൻ്റെ വീഡിയോ ഇതിനോടകം ചാനലിൽ ലഭ്യമാണ്. അതിൻ്റെ ലിങ്ക് മുകളിലെ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം. BPL വിഭാഗത്തിൽപ്പെടുന്നതും പ്രതിമാസം 15,000 ലിറ്ററിൽ താഴെ ശുദ്ധജലം ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്കുമാണ് ഇപ്പോൾ ഈ സൗജന്യം ലഭിക്കുന്നത്. ഈ പദ്ധതി നേരത്തെ നിലവിലുള്ളതാണ്. ഓരോ വർഷവും പുതുക്കേണ്ടെന്ന ആവശ്യമുണ്ട്. നോൺ ഡൊമസ്റ്റിക്കും സ്പെഷ്യൽ പർപ്പസിനുമൊന്നും ഈ ആനുകൂല്യം ലഭിക്കുന്നതല്ല. ഇനി നമുക്ക് നിലവിലുള്ള ഉപയോക്താക്കൾക്ക് സൗജന്യമായി ശുദ്ധജലം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ ഓൺലൈനായി എങ്ങനെ സമർപ്പിക്കാം എന്ന് നോക്കാം. ഇതിനായി ഗൂഗിളിൽ കേരള വാട്ടർ അതോറിറ്റി എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ലഭിക്കുന്ന ലിങ്കിൽ ടച്ച് ചെയ്ത് സൈറ്റിൽ പ്രവേശിക്കാവുന്നതാണ്. മൊബൈൽ ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. സൈറ്റ് അഡ്രസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ആ ലിങ്കിൽ ടച്ച് ചെയ്ത് നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇവിടെ ഈ വെബ്സൈറ്റിൽ ന്യൂസ് അറ്റ് എ ഗ്ലാൻസിന് നേർക്ക് BPL റിന്യൂവൽ ഫോർ ദ ഇയർ 2023 എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ ടച്ച് ചെയ്ത് മുന്നോട്ട് പോകണം. ഇവിടെ 2-3 ലിങ്കുകൾ ഉണ്ട്. കാർഡ് ഡീറ്റെയിൽസ് പ്രസ് ചെയ്താൽ കാർഡിൻ്റെ ഡീറ്റെയിൽസ് അവിടെ ലഭിക്കുന്നതാണ്. QR കോഡ് സ്കാൻ ചെയ്തും അപ്ലൈ ചെയ്യാവുന്നതാണ്. കാർഡ് ഡീറ്റെയിൽസിൽ പ്രസ് ചെയ്തതിന് ശേഷം ലഭിക്കുന്ന പേജിൽ 10-അക്ക റേഷൻ കാർഡ് നമ്പർ ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും തൊട്ട് താഴെ കാണുന്ന ക്യാപ്ചർ നമ്പേഴ്സ് അതേപോലെ ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുത്താൽ റേഷൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ് അവിടെ ലഭിക്കുന്നതാണ്. ഇതിൽ നിന്നും റേഷൻ കാർഡ് ഏത് വിഭാഗത്തിൽപ്പെടുന്നുവെന്നും റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങളുടെ ലിസ്റ്റ് പേര് വിവരങ്ങളും അവിടെ ലഭിക്കുന്നതാണ്. ഈ ലിസ്റ്റിൽപ്പെട്ട ഒരാളുടെ പേരിലായിരിക്കണം വാട്ടർ കണക്ഷൻ. ഇവിടെ കാണിച്ചിരിക്കുന്നത് APL വിഭാഗത്തിൽപ്പെടുന്ന ഒരാളുടെ റേഷൻ കാർഡിൻ്റെ ഡീറ്റെയിൽസാണ്. കാർഡ് ടൈപ്പ് എന്നുള്ളത് സബ്സിഡി എന്ന് മാത്രം കാണാം. ഇത് ഇങ്ങനെയുള്ള വിഭാഗക്കാർക്ക് അപേക്ഷിക്കാനുള്ള അർഹത ഉണ്ടായിരിക്കത്തില്ല. നേരെ മറിച്ച് ഈ കാണുന്നതിൽ കാർഡ് ടൈപ്പ് എന്നുള്ളത് മുൻഗണന അല്ലെങ്കിൽ പ്രയോറിറ്റി എന്ന് കൊടുത്തിരിക്കുന്നത് കാണാം. അങ്ങനെയുള്ളവരാണ് BPL വിഭാഗത്തിൽ പെടുന്നതും അവർക്കാണ് അപേക്ഷിക്കുവാൻ സാധിക്കുന്നതും. തിരിച്ച് ഹോം പേജിൽ വന്നാൽ അപ്ലൈ ഓൺലൈൻ നൗ എന്നുള്ളൊരു ലിങ്ക് കാണാം. അവിടെ പ്രസ് ചെയ്താണ് ഓൺലൈൻ അപേക്ഷയ്ക്കായിട്ട് മുന്നോട്ട് പോകേണ്ടുന്നത്. അതിനുശേഷം ലഭിക്കുന്ന പേജിൽ ഓൺലൈനായി അപേക്ഷ നൽകുന്നവർ ഓഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതില്ല എന്ന് ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെ ഒരു ഇമെയിൽ ID കൊടുക്കേണ്ടുന്നതാണ്. നിങ്ങൾ മൊബൈൽ വഴിയോ സിസ്റ്റം വഴിയോ ആണ് പ്രവേശിക്കുന്നതെങ്കിൽ ഓൾറെഡി ലോഗിൻ ആയി കിടക്കുന്ന മെയിൽ ID ഇവിടേക്ക് ഓട്ടോമാറ്റിക്കായി ഫെച്ച് ചെയ്ത് വരുന്നതായിരിക്കും. മൊബൈൽ എപ്പോഴും ഒരു മെയിൽ IDയുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കുകയും ചെയ്യും. അവിടെ നിന്നും തൊട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് മൊബൈൽ നമ്പറാണ് കൊടുക്കേണ്ടത്. ഈ മൊബൈൽ നമ്പറിലേക്കായിരിക്കും ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ SMS ലഭിക്കുക. അതിനുശേഷം 10-അക്ക റേഷൻ കാർഡ് നമ്പർ നൽകുക. അതിനുശേഷം 10-അക്ക കൺസ്യൂമർ ID ആണ് നൽകേണ്ടത്. വാട്ടർ ബില്ലിൽ അതുണ്ടാകും. വീഡിയോയിൽ കാണുന്നതുപോലെയുള്ള കൺസ്യൂമർ ID, അതിനും 10-അക്കമാണ് ഉണ്ടാവുക. അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള കൺസ്യൂമറിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇവയെല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം തൊട്ട് താഴെ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ കാണാം. ആ സബ്മിറ്റിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ അപേക്ഷാ സമർപ്പണം കംപ്ലീറ്റ് ആവുകയും ഇങ്ങനെയൊരു പേജ് നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇവിടെ നിങ്ങളുടെ അപേക്ഷ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് എഴുതി കാണിക്കുന്നതും കാണാം. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.